തുറന്നിടുകയാണ്. എന്നോട് ചോദിക്കാൻ പാടില്ല, ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊള്ളുക. ഈ നയം അത് പരിശുദ്ധ ഇസ്ലാമിൽ ചേർന്നതല്ല. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിന്ദൂനില്ല എന്ന് പറഞ്ഞ കക്ഷികളുടെ കൂട്ടത്തിൽ പെടും എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. തെളിവുകൾ വെച്ച് സംസാരിക്കാനുണ്ടോ? ഇനി ഈ വിഷയം പൊതുസമൂഹത്തിൽ ഞാൻ വിടുന്നത് ആഗ്രഹിക്കാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാന്മാരായ 40 മുഷാവർ അംഗങ്ങളുടെ മുമ്പിൽ ഒരു യോഗം വിളിച്ചോ. എളിയവനായ ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇനിയിപ്പോ കാന്തപുരസ്താദിന് ബോധ്യപ്പെടുകയില്ലോ ഞാൻ അറിയില്ല. കാരണം കാന്തപുരസ്താദ് പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്നുള്ള വാശിയുള്ള നിലപാടാണ് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അള്ളാഹു ഉസ്താദിനും തിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതായാലും മറ്റുള്ള 39 പേർക്ക് ബോധ്യപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയ സംബന്ധമായിട്ട് എല്ലാവരോടും നിശായമായി സംസാരിക്കരുത് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഹക്ക് ഉണ്ടെങ്കിൽ ആരുമായി സംസാരിച്ചൂടെ? അതിന് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹക്കും ബാത്തിലും കളിച്ചാൽ കാന്തപുര ഉസ്താദിനെ എന്നറിയാം, ബാത്തില് വിജയിക്കില്ല. അതുകൊണ്ട് ഹക്ക് പറയുന്നത് വല്ലവർക്കും സംശയമുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെളിവുകളും ഈ പ്രമാണങ്ങളും ഈ വീഡിയോകളും ഈ ഓഡിയോകളും ഞാൻ പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിർബന്ധിത അവസ്ഥയിൽ എന്നെ കൊണ്ട് നിങ്ങളെ ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമേ ഇപ്പൊ ദയവായിട്ട് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഈ പറയുന്ന ജിഷാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ വെറുതെ വിടുവായുത്തം പറയുകയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഒരു രഹസ്യമായിട്ട് ഒരു മുറിയിൽ വിളിച്ചു വരുത്തൂ. ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ജാലിയാവാള എന്ന് പറയുന്ന കാട്ടുകള്ളനായ ഈ മനുഷ്യൻ അദ്ദേഹം മുടി വ്യവസായം നടത്തുക എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടാൻ സാധിച്ചു. പിന്നെ പണ്ഡിതന്മാരെ ഞാൻ ബോധ്യപ്പെടുത്തും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ സാക്ഷികളെ കൊണ്ട് തന്നെ ഞാൻ മറുഭാഗത്തുള്ള അമ്പലക്കടവ് ഫൈസിയെയോ അല്ലെങ്കിൽ പിന്നെ ചെറുശ്ശേരി ജനതി മുസ്ലിയാരെയല്ല സാക്ഷികളായിട്ട് ഹാജരാക്കുന്നത്. വളരെ തക്കവയുള്ള കാന്തപുര ഉസ്താദിന്റെ ശിഷ്യനായ അബ്ദുൽ നസീർ അസീരി കാന്തപുര ഉസ്താദിനുമായി അംഗീകരിക്കുകയും ഏൽപ്പിക്കാരനെന്ന് വളരെ വ്യക്തമായി അറിയപ്പെടുകയും ചെയ്ത സാലി സക്കാഫി, അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദുമായി അടുത്ത് സ്നേഹിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ബഷീർ ബാക്കവി, ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ ആളുകളെയാണ് ഞാൻ ഹാജരാക്കാൻ പോകുന്നത്. ഇവരാരും ഇതുവരെ പൊതുസമൂഹത്തിൽ ഈ വിഷയം കൈമാറിയിട്ട് ഒരു മലീനസമാക്കിയിട്ടില്ല. അവരൊക്കെ ഹക്ക് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഉദ്ദേശശുദ്ധി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാക്ഷികളെ തള്ളാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇൻഷാല്ല സമീപഭാവിയിൽ തന്നെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് അത് നമ്മൾ തിരുത്തിയേ മതിയാകൂ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല.